നേഴ്സുമാർക്ക് ഒരു സന്തോഷവാർത്ത. സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാപനവുമായി നമ്മുടെ കേരള പി സി എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് അറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഞങ്ങൾ ഇതിന് ശേഷം ഈ നേഴ്സിംഗുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ കാറ്റഗറി നമ്പർ കൊടുക്കുകയാണ്. 213/2021. കാരണം നിങ്ങളുടെ പ്രൊഫൈൽ, വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തപ്പി നടക്കണ്ട. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ കാറ്റഗറി നമ്പർ 213/2021. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് ഇത്തരത്തിലൊരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. നിങ്ങൾ സാലറി നോക്കിയേ 39,300 മുതൽ 83,000 രൂപയാണ് നിങ്ങളുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അത് ബേസിക് ആണ് കേട്ടോ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ബാക്കി അലോൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കിട്ടും. അപ്പം ബേസിക് 39,300/83,000 നല്ലൊരു സാലറി സ്കെയിലാണ്. തീർച്ചയായിട്ടും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വേക്കൻസീസ്, അത് പ്രതീക്ഷിത വേക്കൻസീസ് ആണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സംസ്ഥാന തലത്തിലുള്ള ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ ഒരു അതിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ് പി എസ് സി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് പരീക്ഷയൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നു, അങ്ങനെയാണ് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20-36 വയസ്സാണ്. 20-36, അതായത് 1985 ജനുവരി 2-നും 2001 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിൽ തന്നെ ഒ ബി സി കാറ്റഗറിക്കാർക്ക്, നമ്മുടെ എന്താണ് പിന്നോക്ക വിഭാഗക്കാർക്കും, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഈ വിഭാഗക്കാർക്കും പി എസ് സിയുടെ പഴയ രീതി പ്രകാരമുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 3 വർഷം ഒ ബി സി, 5 വർഷം എസ് സി എസ് ടി കാറ്റഗറി. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വയസ്സ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലാത്ത നോർമൽ ഈ പറയപ്പെട്ട വിഭാഗങ്ങളിൽ പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം, ജനറൽ കാറ്റഗറിപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം 20-36 വയസ്സാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ക്വാളിഫിക്കേഷൻ, പലരും പലപ്പോഴും നമ്മുടെ അയച്ച മെസ്സേജൊക്കെ ചോദിക്കുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ക്വാളിഫിക്കേഷൻ? എ പാസ് ഇൻ +2 ഓർ പ്രീ ഡിഗ്രി വിത്ത് സയൻസ് സബ്ജക്ട്, അതായത് സയൻസ് സബ്ജക്റ്റോട് കൂടിയുള്ള വിഷയങ്ങളിലുള്ള +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി. ഓർക്കുക, ആദ്യം വേണ്ടത് സയൻസ് വിഷയത്തിൽ +2 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി അതല്ല, വി എച്ച് എസ് സി കോഴ്സ് ആയാലും കുഴപ്പമില്ല, വി എച്ച് എസ് സി കോഴ്സിൽ വിജയിച്ചവരായിരിക്കണം. അത് ഒരു അംഗീ അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡൊമസ്റ്റിക് നേഴ്സിംഗിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇതാണ് ആദ്യത്തെ യോഗ്യത. അപ്പം +2 സയൻസ് ഓർ വി എച്ച് എസ് സി, അതും സയൻസ് ആയിരിക്കണം. വി എച്ച് എസ് സി ആയിരുന്നത് സയൻസ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വി എച്ച് എസ് സി ഇൻ ഡൊമസ്റ്റിക് നേഴ്സിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വേണ്ടത് എ പാസ് ഇൻ ബി എസ് സി നേഴ്സിംഗ്. ഒന്നെങ്കിൽ അടുത്ത വേണ്ട യോഗ്യത ബി എസ് സി നേഴ്സിംഗ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ജനറൽ നേഴ്സിംഗിലും മിഡ് വൈഫറിയിലും 3 വർഷത്തിൽ കുറയാതെയുള്ള കോഴ്സ് ജയിച്ചവരായിരിക്കണം. ഇതാണ് അടുത്ത യോഗ്യത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു യോഗ്യത ഇതുകൂടെ വേണം. മൂന്നാമത്തത്, കേരള നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ സ്ത്രീകൾ നേഴ്സ് ആൻഡ് മിഡ് വൈഫായും പുരുഷന്മാര് നേഴ്സായും രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ഇതേ ഈ പറയപ്പെട്ട സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് കേരള നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ ആസ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ഇൻ ദ കേസ് ഓഫ് വിമൻ കാൻഡിഡേറ്റ്സ് ഓർ എ നേഴ്സ് ഇൻ ദ കേസ് ഓഫ് മെയിൽ കാൻഡിഡേറ്റ്സ്. ഇതാണ് ഇത്രയുമാണ്, ഇത്രയും യോഗ്യതയാണ് ഉള്ളവർക്കാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ പറയപ്പെടുന്ന സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു പ്രൊബേഷൻ ടൈം ഉണ്ട് കേട്ടോ, പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നവർ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷത്തെ പ്രൊബേഷനിലും കൂടി ആയിരിക്കും എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18/8/2021, അത് നമ്മുടെ ഓഗസ്റ്റ് 18-ാം തീയതി നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. 12 മണി വരെ, ബുധനാഴ്ച 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതുവരെ നീട്ടിക്കൊണ്ട് പോകേണ്ട, യോഗ്യത ഉള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഓൾറെഡി പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കേരള പി സി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കേരള പി സി രജിസ്റ്റർ ചെയ്യാത്തവർ തീർച്ചയായിട്ടും യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഈ വലിയൊരു അവസരം, ഞാൻ സാലറി സ്കെയിൽ നേരത്തെ പറഞ്ഞു, വലിയൊരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനാണ് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കണ്ടിട്ടാനാണ് ബുദ്ധിമുട്ടെങ്കിൽ നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ ഓൾറെഡി വീഡിയോ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 300 മണിക്കൂറിനധികമുള്ള വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ 100% നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സുകളാണ്. വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ട്, ക്ലാസ് ബേസ്ഡ് ആയിട്ട് സ്റ്റഡി നോട്ട്സും എക്സാംസും ഉണ്ട്.
അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യ പേപ്പറുകൾ അതിന്റെ ഡിസ്കഷൻസ് 25 ന് മുകളിൽ മോഡൽ എക്സാംസ് ലൈവ് മോക്സ് എക്സാം ടോപ്പിക് വൈസ് എക്സാംസുകളൊക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതും വളരെ കുറഞ്ഞ പേയ്മെന്റിൽ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തി കളയേണ്ട. തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് നേഴ്സ് ആകുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന നല്ലൊരു സാലറിയിലുള്ള ഒരു ജോലി തന്നെയാണ്. ശ്രമിക്കുക, നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും മറക്കരുത്. അതോടൊപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ലഭ്യമാക്കി തരുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എൻട്രി ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ബാക്കിയുള്ള വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.